എല്ലാവർക്കും തേർഡ് എഡിഷൻ എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അന്തരിച്ച പ്രശസ്ത നായകൻ സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ അവസാന ചിത്രമായ ദിൽ ബച്ചാരെ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ റിവ്യൂമായാണ് നിങ്ങൾക്ക് മുന്നിൽ വെത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ളൊരു ഡെഡിക്കേഷൻ കൂടിയാണ്. വൈകാതെ തന്നെ നമുക്ക് കഥയുടെ രത്ന ചുരുക്കത്തിലേക്ക് ഒന്ന് കടക്കാം. മുകേഷ് ഛബ്രെ എന്ന വ്യക്തിയാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം കൂടിയാണ് ദിൽ ബച്ചാരെ. ജോൺ ഗ്രിൻഡേ എന്ന ഇംഗ്ലീഷ് സംവിധായകൻ്റെ ദ ഫോൾട്ട് ഇൻ അവർ സ്റ്റാർസ് എന്ന ഇംഗ്ലീഷ് നോവലിനെ ബേസ് ചെയ്താണ് ദിൽ ബച്ചാരെ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നല്ല, എന്താ പറയുക, ഒരു കോയിൻസിഡൻസ് എന്നൊക്കെ പറയാം. എന്താ, ഇതിലെ നായികയായ സഞ്ജന സംഗീയുടെ ആദ്യ അരങ്ങേറ്റ ചിത്രമാണ് ദിൽ ബച്ചാരെ എന്ന ഈ സിനിമ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുശാന്ത് സിംഗ് രാജ്പുത്തിൻ്റെ അവസാനത്തെ സിനിമ കൂടിയാണ് ഈ ചിത്രം. നായകൻ്റെ അവസാന ചിത്രവും നായികയുടെ അരങ്ങേറ്റ ചിത്രവും ഒരു കോയിൻസിഡൻ്റ് ആയിരിക്കാം. ചുരുക്കം ഇതാണ്, ഇതിലെ നായിക അവൾക്ക് തൈറോയിഡ് ക്യാൻസറാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും അവൾക്ക് അവളുടെ എന്താ പറയുക, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. മൂക്കിൽ ഓക്സിജൻ ഘടിപ്പിച്ചാണ് അവൾ ജീവിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ അവൾക്ക് അവൾ ഇഷ്ടപ്പെടുന്നൊരു ജീവിതം നയിക്കാൻ സാധിക്കുന്നില്ല. അതിലവൾ ഒരുപാട് ദുഃഖിതയുമാണ്. തനിക്കൊരു ബോയ് ഫ്രണ്ട് ഇല്ല എന്നതും അവളെ വളരെ അലട്ടുന്ന ഒരു ദുഃഖം തന്നെയാണ്. അങ്ങനെ ഇരിക്കെയാണ് അവൾ അവിചാരിതമായി നമ്മുടെ നായകനായ സുശാന്ത് സിംഗ് രാജ്പുത് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കാണുന്നത്. അങ്ങനെ വളരെ ഇൻട്രോവേർട്ടായ അവളുടെ ജീവിതത്തിലേക്കും മനസ്സിലേക്കും നായകനായ നാനി എന്ന് പറയുന്ന ചുരുക്കപ്പേരുള്ള നമ്മുടെ കഥാനായകൻ ഇടിച്ചു കയറുകയാണ്. തുടർന്നുണ്ടാവുന്ന അവരുടെ ജീവിതത്തിലെ പ്രണയ നിമിഷങ്ങളും ജീവിതത്തിലുണ്ടാവുന്ന ഓരോ ഘട്ടങ്ങളുമാണ് ഈ സിനിമയിൽ ഈ സിനിമ പ്രേക്ഷകനെ ഒരുപാട് കരയിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് തന്നെ പറയാം. അത് മറ്റൊന്നുമല്ല, സുശാന്ത് സിംഗ് രാജ്പുത്ത് തന്നെയാണ് അതിൻ്റെ മെയിൻ ഫാക്ടർ. അദ്ദേഹത്തിൻ്റെ അഭിനയവും മറ്റുമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഇന്ന് ഈ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് നന്നായനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. എനിക്കല്ല, കാണുന്ന ഏതൊരു പ്രേക്ഷകനും തോന്നും. പിന്നെ ഇതിലെ നായികയുടെയും അഭിനയം അടിപൊളിയായിരുന്നു, ഗ്രേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു അഭിനയം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. സുശാന്ത് സിംഗ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അതുല്യ കലാകാരൻ തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ തന്നാൽ കഴിയുന്നതെല്ലാം സിനിമയ്ക്ക് വേണ്ടി ചെയ്തു തന്നെയാണ് പോയതെന്നത് ഒരു സംശയമില്ല. അത്ര മികച്ച രീതിയിൽ തൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞത്. സിനിമയുടെ ക്ലൈമാക്സ് ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്ന തരത്തിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെന്ന പോലെ ഈ സിനിമയിലും ചില ട്രാജഡികൾ വരുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല, സിനിമ കണ്ടു മനസ്സിലാക്കുക. ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ എന്ന രീതിയിലൊന്നും ഈ സിനിമ ആരും സമീപിക്കരുത്. കാരണം ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല, ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിൽ കാണുക, ഒരു ഫീൽ ഗുഡ് ലെവലിൽ ഉദ്ദേശിച്ച് കാണുകയാണെങ്കിൽ മികച്ച ഒരു സിനിമ തന്നെയാണ് ദിൽ ബച്ചാരെ. കണ്ണീറണീക്കാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു കാരണമാണ്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, സുശാന്ത് സിംഗ്, അദ്ദേഹത്തിൻ്റെ അഭിനയം. സിനിമയിൽ ഒരു അതിഥി വേഷമായി സൈഫ് അലിഖാനും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ആ ക്യാരക്ടർ, ആ കഥാപാത്രം ഈ സിനിമയിലെ ഒരു എന്താ പറയുക, നല്ലൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ്. അതുപോലെ മറ്റേതായി പ്രത്യേകം എടുത്തു പറയേണ്ടത് മലയാളത്തിലെ ഒരു പ്രധാന കഥാപാത്രമായ ശുഭലക്ഷ്മി, അതായത് നമ്മുടെ കല്യാണരാമനിലെ ആ വൃദ്ധ വയസ്സായ സ്ത്രീയുടെ ക്യാരക്ടർ ചെയ്യുന്ന ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ശുഭലക്ഷ്മി ഈ സിനിമയിൽ സുശാന്തിൻ്റെ അമ്മും മുത്തശ്ശിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് ഒരു പ്രത്യേകത തോന്നി. കാരണം ഒരു മലയാളി വളരെ ഈ ഹിന്ദി സിനിമയിൽ കാണുകയെന്ന് പറഞ്ഞാൽ ഒരു അതിശയം തന്നെയാണ്. വളരെ മികച്ച രീതിയിൽ അവർക്ക് അധികം ഡയലോഗും ഒന്നുമില്ല, പക്ഷേ ഉള്ള ഭാഗം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഒന്ന് കണ്ടു നോക്കുക ദിൽ ബച്ചാരെ. ഇഷ്ടമായി തീർച്ചയായും തേർഡ് ഐ വിഷൻ എന്നെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സിനിമയുടെ റിവ്യൂമായി കാണാം. അതുവരേക്കും